എന്റെ പൊന്ന് ഇവിടെ പൊട്ടിത്തെറിക്കില്ലേ. സ്റ്റേഡിയം ഫുള്ളിളകി പറയുമല്ലോ. ബാൻ കഴിഞ്ഞ് ഇവാൻ കല്ലൂർ സ്റ്റേഡിയത്തിൽ എത്തുമ്പോൾ ഉള്ള റിയാക്ഷൻ. എന്റെ പൊന്ന് ഇവിടെ പൊട്ടിത്തെറിക്കില്ലേ. ഇവിടെ പറയണേ, സ്വാഭാവികമായിട്ടും ഒരു ടീമിനെ ഒരു കോച്ച് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വിചാരിക്കും ഇങ്ങനെ എന്ത് കോച്ചാന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും വിചാരിച്ചില്ലല്ലോ, ബിക്കോസ് നമ്മൾ കോച്ചിനൊക്കെ നെഞ്ചിലാണ് കയറ്റണേ. ബിക്കോസ് നമ്മൾ റെസ്പെക്ട് ചെയ്യണോ, ഇവാൻ നമ്മുടെ മെയിനാണ്. സോ ഇതിന് കൂടുതൽ എനിക്ക് പറയാനില്ല. ഇതല്ലേ ആക്ച്വലി നമ്മളൊരു ഹ്യൂജ് റെസ്പെക്ട് തന്നെ കൊടുക്കണം, കാരണം ടീമിന് ടീമാക്കിയത് ഇവാനാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും കയറിപ്പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ നമുക്ക് ആ റഫറി കാണിച്ചൊരു ക്രിസ്റ്റൽ ജോൺ കാണിച്ചിരിക്കുന്ന ന്യായമായ കാര്യമല്ല. നമ്മൾ പക്ഷേ ഇവാനെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ സ്റ്റീവ് കോപ്പലിനെ എല്ലാവർക്കും അറിയായിരിക്കും, അതേപോലെ നമ്മൾ കാണുന്നൊരു കോച്ചാണ് ഇവാൻ. അത് കുറച്ച് ആരവായിരിക്കും, കൂടുതലായിരിക്കും. വെയിറ്റിംഗ് ഫോർ ദ മൊമെന്റ് ആണ് അത്. കോച്ച് വരണം, സ്റ്റേഡിയം ഒന്നും കൂടി ഓണാവും കോച്ച് ഇറങ്ങി കഴിഞ്ഞാൽ. അത് എക്സ്പ്ലോസീവ് ആയിരിക്കും, കാരണം കഴിഞ്ഞ ആ കൊല്ലത്തെ ആ ഒരു ഡിസിഷൻ എല്ലാവരും ആ സമയത്ത് ക്ലബിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യണെങ്കിൽ പോലും ഒരു വളരെ വളരെ സ്റ്റഡി ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ ആയിരുന്നു. അത് എല്ലാ ഫാൻസും കൈയോടെ എടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഒരു ക്രൗഡ് വരുന്നതും ഈ ക്രൗഡ് സപ്പോർട്ട് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ്. ലാസ്റ്റ് മാച്ചാണെങ്കിൽ പോലും ഇവാന്റെ ഫേസ് മാസ്കിട്ടാണ് എല്ലാവരും വന്ന് കയറിയിരുന്നത് ഉള്ളിലോട്ട്. പക്ഷെ ഈ പോലീസ് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുറത്ത് വെച്ചിട്ടാണ് കയറി, അകത്തോട്ട് വിട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തൃശ്ശൂർ ഉണ്ടായിരുന്നു കഴിഞ്ഞ മാച്ചില്. അത് പറയാനില്ല, അത് കണ്ട് നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. നല്ല സപ്പോർട്ട് ആയിരിക്കും, കാരണം ഒരു വളരെ നമുക്ക് സപ്പോർട്ട് അല്ലാത്ത രീതിയിലാണ് വിധി വന്നത്. അപ്പൊ നല്ല സപ്പോർട്ട് ഇവിടെ നമ്മള് സ്വീകരിക്കും. ഇതന്നെ കണ്ടില്ല, എന്ത് മഴ, എന്ത് കളറ്, വോയിസ് ഉണ്ട്. എല്ലാവരും എന്താ പറയാ, വോയിസ് സ്റ്റെക്കായി പോകും, അത്രത്തോളം എനർജറ്റിക് ആയിരിക്കും എല്ലാവരും. എക്സൈറ്റിംഗ് മൊമെന്റ് ആയിരിക്കും, കാരണം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പുള്ളിയുടെ ഒരു റീ എൻട്രി. പ്ലാൻ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പുള്ളിക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു പ്ലാൻ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതൊരു നല്ലൊരു പുള്ളി അത്ര ക്ലബിന് വേണ്ടി ചെയ്തല്ലേ, എന്തായാലും നൈസ് ഒരു ഇതായി. ഇവാനും നമ്മൾ ഫുൾ സപ്പോർട്ട് ആയിരിക്കും. നമ്മള് നല്ല വരവേൽപ്പായിരിക്കും കൊടുക്കുന്നത് വെച്ചാൽ, കുറെ നാളിന് ശേഷം നല്ലൊരു സീസൺ, നാല് മാച്ച് സസ്പെൻഷൻ ചെയ്യാനും വരുമല്ലേ, അപ്പം നല്ലൊരു വെൽക്കം നമ്മൾ കൊടുക്കും. ഞങ്ങളൊരു തീ അല്ല തീർക്കും, വരെ ആഘോഷമായിരിക്കും. സ്റ്റേഡിയം ഫുള്ളിളകി പറയുമല്ലോ. അപ്പം കോച്ചില്ലാത്തതുകൊണ്ടുള്ള ആ ലാസ്റ്റ് ഒരു സെലിബ്രേഷൻ ഇപ്പം മിസ് ചെയ്യുന്നുണ്ട്, അത് തിരിച്ചുകൊണ്ട് വരും. ബാൻ കഴിഞ്ഞ് ഇവാൻ കല്ലൂർ സ്റ്റേഡിയത്തിൽ എത്തുമ്പോൾ ഉള്ള റിയാക്ഷൻ. സന്തോഷം, പുള്ളി വന്നാൽ അത് പ്രത്യേകിച്ച് ഒരു പവർ തന്നെയാണ്. പുള്ളി പറഞ്ഞോണ്ടാണ് ഞങ്ങൾ ഗോവയിലെത്തിയത്.